നമ്മൾ ഇന്നലെ അങ്ങനെ റോത്തോങ് പാസ് ഒക്കെ കണ്ടിട്ട് തിരിച്ചു വീണ്ടും മണാലി തന്നെയാണ് ട്ടോ സ്റ്റേ ചെയ്തത് അപ്പോൾ തിരിച്ചു വന്ന സമയത്ത് മണ്ണിടിഞ്ഞിട്ട് ബ്ലോക്ക് ആയിട്ട് ദാ ഈ കാണുന്ന ഈ ഒരു ഷോർട്ട് കട്ട് പാലം വഴിയാണ് ബ്രിട്ടീഷുകാർ പണിത പാലമാണ് ഇത്രയും വർഷം പഴക്കമുള്ള ഒരു പാലമുണ്ട് ഈ പാലം വഴിയാണ് നമ്മൾ ഇന്നലെ രാത്രി വന്നത് അപ്പോൾ ദാ തിരിച്ചു മണാലി മണാലി എന്ന് വരുന്ന സമയത്ത് ഈ ബ്ലോക്കിലെല്ലാം കിടന്നതാ ഇപ്പോഴാണോന്ന് അനങ്ങി 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 ഇവിടെ എത്തിയത് നോക്കി ഈ വഴി കൂടി ചെറിയ ചെറിയ കാറും ബൈക്കുകളും മാത്രമേ പോകുള്ളൂ ഈ കാണുന്ന ലോറികൾ ഇനി ആ മണൽ മാറ്റാതെ ഇവർക്ക് പോകാൻ പറ്റൂല കേട്ടോ കാരണം വലിയ വണ്ടികളൊന്നും ഇത്രയും വലിയ വണ്ടികളൊന്നും ഈ ചെറിയ ഈ പാലത്തിൽ കൂടി പോകൂല അപ്പൊ നമുക്കിപ്പോ ഈ ഒരു അവിടെ നിന്ന് വരുന്ന വണ്ടികൾ വന്നതിന് ശേഷം പോകാനായിട്ട് പറ്റും അപ്പൊ ഇന്ന് നമ്മൾ ഇവിടുന്ന് മണാലിയിൽ നിന്ന് വിടാണ് റോത്തോങ് പാസ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇനി നേരെ ലഡാക്ക് സ്ട്രെയിറ്റ് ലഡാക്ക് പോകാനായിട്ട് പറ്റൂല കാരണം നമുക്ക് അവിടെ ചെന്ന് ഏതെങ്കിലും തൊട്ട് മുൻപുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യാനേ പറ്റുള്ളൂ ഒത്തിരി രാത്രിയായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് ലഡാക്ക് എത്തുന്നതിന് മുൻപായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യും കേട്ടോ അപ്പൊ ഇന്ന് പോകുന്ന വഴിക്ക് നമുക്ക് ബാക്കി ആഴ്ചകളൊക്കെ കാണാം ചെറിയ വഴിയാണ് ഈ കുഞ്ഞു കുഞ്ഞു വണ്ടികളെല്ലാം വന്ന് ഇവിടെ ഇങ്ങനെ വരി വരിയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ എന്ത് ബ്ലോക്ക് സംഭവം എന്ന് പറഞ്ഞാലും ഇവിടുത്തെ വഴികളെന്ന് പറഞ്ഞാല് ഭയങ്കര സംഭവം കേട്ടോ നല്ല ഭംഗിയാണ് ഈ പോകുന്ന വഴിക്കൊക്കെ കണ്ടോ ആപ്പിളിന്റെ തോട്ടമാണ് ആപ്പിളാണ് ആപ്പിളിന്റെ മരം ഇത് ഇവിടെ വഴിയിൽ ഫുള്ള് ഇതാ ഞങ്ങൾ ഇന്നലെ രാത്രിയും ഇതുവഴി തന്നെ വന്നത് നമ്മൾ ഈ വഴിയിൽ നിന്ന് ഇനി നേരെ ഇനി പോകുന്നത് അടൽ ടണൽ വഴി തന്നെയാണ് രാത്രിയും നമ്മൾ അടൽ ടണൽ വഴിയാണ് റോത്തോങ് പാസ് പോയിട്ട് തിരിച്ചിങ്ങി ഇറങ്ങി വന്നത് അപ്പൊ നമ്മൾ ശരിക്കും സൊലോങ് വാലിയിൽ റൂം എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് പക്ഷേ സൊലോങ് വാലിയിൽ റൂം രാത്രി കുറെ രാത്രി ആയി പോയതുകൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ ഒറ്റപ്പെട്ട പോലത്തെ കുറെ റൂമുകളാണ് അതുകൊണ്ട് നമ്മൾ അവിടെ റൂം എടുത്തില്ല അതുകൊണ്ടാണ് തിരിച്ച് വീണ്ടും മണാലിക്ക് വന്നത് മണാലിയിൽ നിന്ന് റൂം എടുത്തപ്പോ തന്നെ 10 മണിയൊക്കെ ആയി പിന്നെ ഇറങ്ങിയപ്പോഴേ ലേറ്റ് ആയി ശരിക്കും പിന്നെ ഈ ഒരു മണ്ണ് വീണതിന്റെ പ്രശ്നം അങ്ങനെ പിന്നെ നമ്മൾ കാണുന്ന ആഴ്ചകളിൽ ലഡാക്കിലേക്ക് പോകുന്ന വഴിക്കുള്ള ആഴ്ചകളായിരിക്കും ഇവിടെ മുന്നില് നല്ല ബ്ലോക്കാണ് ഓ അയ്യോ നോക്കി വീട്ടിന്റെ മുറ്റത്തെ കാപ്പ് കണ്ണാടി മാത്രം തൊട്ടിട്ടുള്ള നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ എല്ലായിടത്തും തന്നെ ആപ്പിള് പറിക്കുന്നതും ഇങ്ങനെ കൊട്ടയിലാക്കി വെച്ചിരിക്കുന്നതൊക്കെ കാണാട്ടാ ഒരു സ്ഥലത്ത് ഇങ്ങനെ കുന്നുകൂട്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ആപ്പിള് ഇതിപ്പോൾ ഇവർ പറിച്ചെടുത്ത ആപ്പിള് ഇതാ ഇങ്ങനെ ഉണ്ട് കൊട്ടയിൽ നിറച്ചിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ മാർക്കറ്റിലേക്കും അങ്ങനെ പല പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത് ഫുൾ ആപ്പിൾ മരം തന്നെയാണ് മുന്നിൽ കണ്ടാ ഒരു വണ്ടിയിൽ ഇങ്ങനെ ഫുൾ നിറച്ചിട്ട് അവർ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നതാണ് ആ കാണുന്നത് ഈ നിൽക്കുന്നത് എല്ലാം ആപ്പിൾ മരമാണ് ഇവിടെ റെസ്റ്റോറൻറ്റുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹോം സ്റ്റേ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് നമ്മളങ്ങനെ കുറേ നേരം 4 മണിക്കൂർ അല്ല എത്ര മണിക്കൂർ കിടന്നു കാണും 4.5 മണിക്കൂറെങ്കിലും ബ്ലോക്കിൽ കിടന്നിട്ട് മണാലിയിൽ നിന്ന് ഇപ്പോൾ സൊലോങ് വാലി എത്തിയേക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഒരു ടീ ഷോപ്പ് ഉണ്ട് പേര് റോസിസ് കഫേ കേട്ടോ റോസിസ് കഫേ അപ്പോൾ നമ്മളിവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയേക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സൊലോങ് വാലിയിൽ വരുമ്പോൾ ഈ റോസിസ് കഫേയിലൊക്കെ കയറി ചായ ഒക്കെ കുടിക്കുക അപ്പോൾ നമ്മുടെ ചേട്ടൻ And I come here to Space Manali, and this is our cafe in Solang Valley. We have all kind of food, veg, non-veg,
and we are in specialist in trout fish. Oh. Yes. Now this is the shop. Where is the trout fish? നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ഷോപ്പാണ്. മുന്നിലൊക്കെ കുറേ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഉള്ളിലുണ്ട് സ്പേസ്. ഇവിടെ മുന്നിലും കുറേ ചെയർസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സൊലാങ്വാലിയിലൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഈ ഒരു ഷോപ്പിലൊക്കെ വന്നിട്ട് ഈ റോസസ് കഫേയിൽ ഒന്ന് ചായയൊക്കെ കുടിക്കാനൊക്കെ ഇറങ്ങാം കേട്ടോ. നല്ല ഫുഡ്, നല്ല ചായയാണ്. എന്തോ ചേച്ചി, എന്തോ സ്പെഷ്യൽ സംഭവം കേട്ടോ. ജിഞ്ചർ ലെമൺ, ജിഞ്ചർ ജിഞ്ചർ, പിന്നെ അവര് ഇത് ഇതും കൊടുത്തിട്ടുണ്ടേ, ഹണി, രാജി കോഫി. ഇവിടെ ഒരെണ്ണം ഈ തണുപ്പത്തെ ഐസ്ക്രീം തിന്നണം. ഐസ്ക്രീം കുറച്ചും എന്നോട് വെച്ചിട്ട് നിനക്ക് വേണോ? അപ്പൊ ഞാൻ ഇതിന്ന് തരൂല, വേറെ തരാന്ന്. അത് കഴിഞ്ഞപ്പോ ടേസ്റ്റ് കൊള്ളൂല, അന്ന് ഇതിന്ന് തരാന്ന്. എന്താ കഥ? ആ മുഖത്തെ എക്സ്പ്രഷൻ കണ്ട. നൂഡിൽസ് ഓർഡർ, ഇവള് നൂഡിൽസ് ഓർഡർ ചെയ്തേട്ടെ. ഇവിടെ നാറിയിട്ട് ഇവക്ക് എവിടെ ചെന്നാലും ഇങ്ങനെ എട്ടിന്റെ പണി കിട്ടേ. ഫ്രൈഡ് റൈസ്, ഇന്നലെ ബിരിയാണി, ഇന്നലെ ഏതൊരു ഹോട്ടലിൽ പോയി ഹാഫ് ബിരിയാണി വാങ്ങിച്ചോണ്ട് വന്നേ. ഹാഫ് ബിരിയാണി വാങ്ങിച്ചോണ്ട് വന്നേ. അത് പറയട്ടെ ഞാന്, എന്നിട്ട് എരിയണം എന്ന് പറഞ്ഞ അത് തിന്നാതെ ഇട്ടിട്ട് പോന്നെ. എന്നിട്ട് അവിടെ സ്വീറ്റ്സ് കടയിൽ പോയിട്ട് എന്തോ വാങ്ങിച്ചത് തിന്നുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരെണ്ണം പെട്ടിരിക്കണേ, ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ല ഐസ്ക്രീമിന്. എന്നിട്ട് ഇരുന്ന് ഉണഞ്ഞു ഉണഞ്ഞിരിക്കണേ. എടി, ഇനി അങ്ങനെ ടോയ്ലറ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടാ. ഇവിടെ ഒരേടേ ഇനി ഇനി കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഇത് ഇടക്ക് നിർത്തേണ്ടി. ഇവിടെ സോളൻവാളിയിൽ ഇത് സത്യത്തിൽ ഞാൻ ഓർഡർ ചെയ്ത നൂഡിൽസ് ആണ്. ഞാൻ മുട്ടയുടെ ടേസ്റ്റ് കൊണ്ട് വേണ്ടെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയിട്ട് അവസാനം ഞാൻ കഴിക്കണം. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എടി കള്ളി, നീ നൂഡിൽസ് കൊണ്ട് ഇങ്ങനെയൊന്നല്ല. ഇവക്ക് ഒന്നാമത്തെ കാര്യം ആരുടെയും ടേസ്റ്റ്. ഇപ്പൊ ഞങ്ങൾക്ക് മൂന്നാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ഇവൾക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ ഭയങ്കര സംഭവം നമുക്ക് മോനെ എന്തെങ്കിലും കഴിക്കടാ കുറച്ച്. ഓ, മറ്റേ എക്സ്ട്രാ കഴിക്കാന്ന് സാധനം അല്ലേ, വെറുതെ അല്ലേ ഇനി കമ്പിത്തിരിയോല. രാജുബായനെ ഒന്ന് വിളിച്ചേ. രാജുബായനെ കുറിച്ച് പറയട്ടെ. രാജുബായ ആണ് ഇത്രയും നേരം നമ്മളെ ഇവിടെ ബ്ലോക്ക് ചെയ്യുന്ന, നാലര മണിക്കൂർ അവിടെ ആ ബ്ലോക്കിൽ കിടന്നിടന്ന് ഇവിടെ എത്തിച്ചത്. ഇപ്പൊ പുള്ളിക്കാരന് ഭയങ്കര ടെൻഷനാണ്, ആ ബ്ലോക്കിൽ ഞങ്ങൾ അങ്ങനെ വരും എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് കൂടെ ടെൻഷൻ കൊണ്ടാണ് ഇവള് മാഗി ഫുള്ള് തിന്നിറക്കുന്നത്. അതാണ് അവളൊരു സ്വഭാവം ടെൻഷൻ. ഇപ്പൊ അഞ്ചാമത്തെ ജോലി ചെയ്തു കട്ടങ്ങള് സ്വന്തം ചാനലിൽ തലമുറക്കോ ഇല്ല ചാനലിലൊന്നും തലമുറക്കോ. ചേട്ടന്റെ ഷോപ്പാണ് കേട്ടോ ഇത്, റോസിസ് കഫേ. എന്നോട് പ്രത്യേകം പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, നമ്മുടെ ചാനലിന്റെ പേര് പറഞ്ഞ ചേട്ടൻ നമ്മുടെ സബ്സ്ക്രൈബർ ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് പേര് പറഞ്ഞാൽ മതി, ചേട്ടൻ ഇതുപോലെ ഫ്രീ ആയിട്ട് നൂഡിൽസ്. ഈ നൂഡിൽസ് എനിക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്. सोलांग में कौन सा महीना क्या क्या होता है बताओ. इंग्लिश, हिंदी, हिंदी कुछ भी बोला रखे. सोलांग वैली में सबसे बेस्ट टाइम है विंटर सीजन. यहाँ पे स्नोफॉल गिरने का टाइमिंग है आफ्टर 15th ऑफ दिसंबर टू जनवरी फरवरी मार्च तक स्नो रहता है यहाँ पे. उस टाइम अभी पीक सीजन है क्योंकि स्नो पॉइंट लगे रोहतांग पास सब बंद होता है, सब बंद होता है. ये एक मेन स्नो पॉइंट होता है तो पूरा टूरिस्ट जो भी यहाँ पे आएगा. यहाँ पे स्कीइंग और ऑल दूसरी जो एडवेंचर्स है स्पोर्ट्स वो यहाँ पे होते हैं. कभी भी कोई आदमी जैसे इंडिया का या फॉरेन टूरिस्ट जब सोलांग वैली आएगा तो प्लीज़ हमारे रेस्टोरेंट में रोजी रोटी सरोजी कैफे में एक बार यहाँ पे विजिट करना. खाना हम लोग वेज नॉन वेज दोनों बहुत अच्छा बनाते हैं. फिश रहता और हमारा जो स्पेशलिटी यहाँ का ट्राउट फिश और स्कॉटलैंड से क्योंकि उनको यहाँ का फिश अच्छा नहीं लगता था इसलिए वो अपना वहाँ का जो बीज था स्कॉटलैंड से लेके आए थे. तो जो हमारा पहाड़ का एरिया है ये जो वाटर है यहाँ का तो इस फिश के लिए सुटेबल बैठता है. तो ये फिश जो है जो फिश है ये सिर्फ ठंडे पानी में तैयार होता है. तो जैसे एग्जांपल के लिए ये मनाली हो गया, धर्मशाला हो गया, जो हमारा नॉर्थ हिमाचल का नॉर्थ पार्ट है वहाँ पे तैयार होगा ये फिश. कभी भी आप प्लीज सोलांग वैली आए तो यहाँ पे विजिट करना.
इसका चैनल लाइक करेगा आदमी डिस्कॉर्ड पे जाएगा बोला मैं मीन ग्रिल वेणे ഉരുളക്കിഴങ്ങാണട്ടെ പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് വെക്കുന്നത് ഇതാ അതിൻ്റെ അകത്തേക്ക് ഇവിടെ വന്നിട്ട് കുറേ എന്താ പറയാ നമ്മളെപ്പോഴാ ചേച്ചി മീൻ കഴിച്ചത് നാഗ്പൂർ വെച്ചാ അതെ അതെ നാഗ്പൂർ വെച്ച് മീൻ കഴിച്ചിട്ട് അതിന് ശേഷം ഇപ്പോഴാണ് കഴിക്കാൻ പോകുന്നത് അവരിപ്പ ഇത് ഫിഷ് തന്തൂരി ചെയ്തോണ്ടിരിക്കാം നമ്മള് എന്താ പറയാ നാഗ്പൂർ വെച്ചിട്ട് മീൻ കഴിച്ചിട്ട് ഇപ്പോഴാണ് ഇനി മീൻ കഴിക്കാനായിട്ട് പോകുന്നത് നൂഡിൽസ് ഒക്കെ മോത്തിരിക്കുന്നു രാവിലെ വൈകുന്നേരം വരെ ഒന്നും കഴിക്കാതെ ഇരിക്കുന്ന നമ്മുടെ രാജു പുതിയ സബ്സ്ക്രൈബറിന്റെ കണ്ണോളി അതെ അതെ നല്ലൊരു ചേട്ടൻ കേട്ടോ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ഈ ഒരു ഷോപ്പിൽ വന്ന ഫുഡ് കഴിക്കണം നല്ലൊരു ഷോപ്പാണ് അവര് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് അവൾക്ക് ഒരു നൂഡിൽസ് വേണ്ടാന്ന് പറഞ്ഞിട്ട് വീണ്ടും വേറെ ഏതൊരു നൂഡിൽസ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് വീണ്ടും ഇരുന്ന് കഴിക്കുന്നുണ്ട് ഇവരിവിടെ ഈ തന്തൂരി ഫിഷ് വെക്കാനായിട്ട് ഇങ്ങനെ ഇതൊക്കെ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് കൊണ്ടുവന്ന് പ്ലേറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ കേട്ടോ അടിപൊളി എനിക്കാണെങ്കിൽ കുറെ ദിവസം കൂടി മീൻ കഴിക്കുന്നതിന്റെ സന്തോഷം ഇതൊക്കെ എടുക്കും ഫിഷ് ഹെഡ് ട്രൗട്ട് എടുത്തോളി ട്രൗട്ട് ഫിഷ് ട്രൗട്ട് ये जो फिश है सिर्फ हिमालयन जो पार्ट इंडिया का वहाँ पे तैयार होगी क्योंकि ये दूसरे पार्ट में तैयार नहीं होती है जब ब्रिटिश इंडिया में रूल करने आए थे यहाँ पे तो वो लोगों को यहाँ का फिश अच्छा नहीं लगता था इसका चैनल देखने का आदमी इधर आएगा तो चैनल रेडी आई टेंडर थोड़ा डिस्काउंट मिलेगा अब इधर ट्रॉट फिश इधर पोलिस से इधर कौन मिलते हैं ब्रिटिश और मीना इन्हें छुट्टे दो रुपये भी हो अन्य रुपये की मीना सॉल्ड मोल इन तुमने मिलते हैं अरे अरे अन्य रुपये ना टेंडर इधर इधर सैलेड और फिश इधर लाइव पं ഇവരിവിടെ സെറ്റ് ചെയ്യാണിത് ട്രൗട്ട് ഫിഷ് 500 രൂപയാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇതൊക്കെ ഫ്രഞ്ച് ഫ്രൈസ് ഉൾപ്പെടെ തരുന്നതിന് കുറെ ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ മീൻ കഴിക്കാനായിട്ട് പോവാള് ആപ്പിൾ വിത്ത് ഫിഷ് എവിടെയാ ആപ്പിളൊക്കെ ഇങ്ങനെ വെറുതെ കിട്ടും കേട്ടാ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ട് ഇതിന്റെ കൂടെ അവരതൊക്കെ സെറ്റ് ചെയ്യാണ് അപ്പൊ എന്തായാലും നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാട്ടോ അങ്ങനെ ഇന്ന് പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഒന്നും ഇല്ലാത്തൊരു വ്ളോഗായിരുന്നു കേട്ടോ നമ്മുടേത് ഇത്രയും നേരം നമ്മുടെ കൂടെ രാജുബായി ഉണ്ടായിരുന്നു പുള്ളിക്ക് ഇപ്പോഴും പോണമെന്നില്ല നമ്മുടെ അടുത്തുനിന്ന് സൊലാങ് വാലി വരെ വന്ന് എന്നിട്ടും പറയുകയാണ് ഇനി ടണൽ വരെ വരാം നിങ്ങൾ വണ്ടി ഓടിക്കേണ്ട പുള്ളിക്ക് അവിടെ എത്തുന്നത് ഒരു ടെൻഷനായിരുന്നു ആ ബ്ലോക്കിന്റെ ഇടയിൽ രാജിനെ വണ്ടി ഓടിക്കാൻ പോലും സമ്മതിച്ചില്ല തന്നെ എടുത്തോളം ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുവന്ന് മുട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊറേ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ ഞങ്ങൾക്ക് പുള്ളി പോയപ്പോ പെട്ടെന്ന് ഒരു എന്താ പറയാ പുള്ളിക്ക് അങ്ങനെ തന്നെ ഭയങ്കര എല്ലാവരും വരും പോകും പക്ഷെ നിങ്ങൾ പോകുമ്പോ എന്തോ വല്ലാത്തൊരു മിസ്സിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോയി ഭയങ്കര എന്താ പറയാ ശുദ്ധനായ ഒരു മനുഷ്യൻ നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ എന്താ പറയാ മണാലിയൊക്കെ ട്രിപ്പ് വരുന്നുണ്ടെങ്കിൽ രാജുബായനെ വിളിക്കണം അപ്പൊ രാജുബായുടെ നമ്പർ എന്തായാലും ഞാൻ വീഡിയോന്റെ താഴെ കൊടുക്കാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ രാജുബായിനെ ഇങ്ങനെ കുറെ കാണിക്കുകയൊക്കെ ചെയ്തായിരുന്നു പക്ഷെ പുള്ളിക്ക് ആദ്യമൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് വീഡിയോ എടുക്കേണ്ട എന്നെ കാണിക്കണമെന്നൊക്കെ പറഞ്ഞു പിന്നെ കൊറേ കൊറേ ഇങ്ങനെ ഞങ്ങളോട് കമ്പനി ആയി കഴിഞ്ഞപ്പോഴ് വീഡിയോ എടുക്കാനൊക്കെ സമ്മതിച്ചേട്ടോ അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഒന്നും ഇല്ല ഇപ്പൊ നമ്മളിന്ന് നേരെ ലഡാക്കിന് തൊട്ട് മുൻപായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലം അവിടെ സ്റ്റേ ചെയ്യണമെന്ന് ഉദ്ദേശമാണ് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഒരുപാട് ലേറ്റായി
അപ്പോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. നമ്മൾ ചായയൊക്കെ കുടിച്ച് അവിടുന്ന് ഫിഷൊക്കെ കഴിച്ച് ഇറങ്ങി. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മൾ ഇന്നലെ വന്ന സെയിം വഴി തന്നെയാണ്, റത്തോങ്കാസ് ഇറങ്ങി വന്ന സെയിം റൂട്ട് തന്നെയാണ്. ടണൽ വഴിയാണ് ഇപ്പൊ നമ്മളിനി അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ടണലിന്റെ ടണലിന്റെ വീഡിയോ എടുക്കാൻ പറ്റുവാന്നുണ്ടെങ്കിൽ അതാ ടണൽ എത്തിയല്ലേ. ഓ ഇത് വേറെയാണോ? ഇല്ല ടണൽ എത്തിയിട്ടില്ല. ടണല് എത്താറായി. ആ ടണലല്ല ഇവിടെ നല്ലൊരിട്ട. അയ്യോ അപ്പൊ നമുക്ക് അടൽ ടണലും കൂടി കണ്ടിട്ട് നേരെ നമ്മൾ ജിസ്പയ്ക്കാണ് ഇന്ന് പോകുന്നത്. ജിസ്പയ് ചെന്ന് സ്റ്റേ ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നു. ഇവിടെ നിന്ന് 70 കിലോമീറ്റർ ഇനി ഉണ്ട് ദൂരം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ലേറ്റ് ആയത്. 6 മണിയാ. എല്ലാവരും പറയും 6 മണിക്ക് മുമ്പ് നിങ്ങൾ ഡ്രൈവിംഗ് നിർത്തണം. പക്ഷെ നമ്മുടെ സിറ്റുവേഷനൊക്കെ ഇന്നത്തെ മൊത്തം നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല. ഒന്നും ടൈമിംഗ് ഒക്കെ തെറ്റിപ്പോയി. ആ ബ്ലോക്കിൽ കിടന്നു 4.5 മണിക്കൂർ ബ്ലോക്കിൽ കിടന്നു. ഇവിടെ മണ്ണൊക്കെ വീണാലുള്ള അവസ്ഥ ഇതാണ്. ബ്ലോക്ക് മെയിൻ റോഡ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ചെറിയ ആ ഒരു ഷോർട്ട് കട്ട് വഴി വന്നിട്ടാണ് നമ്മൾ ഇത്രയും നേരം ആ ബ്ലോക്കിൽ കിടന്നത്. അപ്പൊ നമുക്കിനി ടണലും കൂടി കണ്ടിട്ട് നേരെ ജിസ്പയ്ക്ക് പോകുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ടണലിന്റെ കാഴ്ചകള് കിട്ടുമെന്നുണ്ടെങ്കിൽ എടുക്കാം, കാണാം. ചേച്ചി കാലൊക്കെ നീട്ടിയിരിക്കണ ഉണ്ടാക്കാം. ഇന്നലെ പാരാഗ്ലൈഡിങ്ങിൽ കയറിയിട്ട് മുട്ടും കുത്തി വീണിട്ടുള്ള ഇരിപ്പാണ്. ഇന്നലെ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ ചേച്ചിക്ക്. അയ്യോ എനിക്കിനി ലഡാക്കിലേക്ക് വരാൻ പറ്റുമോ, കാലുകൊണ്ട് നടക്കാൻ പറ്റുമോ, ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതേ 2 കിലോമീറ്ററും കൂടി കഴിഞ്ഞാലും നമ്മുടെ അടൽ ടണൽ എത്തും. അപ്പൊ അതിന്റെ ആ ഒരു വീഡിയോ ഇതും കൂടി നമ്മൾ കണ്ടു കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ വീഡിയോ തീരുന്നതാണ്. കാരണം ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു ഇതിലായിരുന്നില്ല. സമയെല്ലാം പോയി. നമ്മൾ റോട്ടിൽ കിടന്ന് കൊറേ സമയം പോയി കഴിഞ്ഞപ്പോഴേ ആകെ ടെൻഷനായി. അതുകൊണ്ട് വീഡിയോ എടുക്കാനോ ഒന്നും ചെയ്യാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിയും നമ്മൾ ഈ വഴിയിൽ കൂടി തന്നെയാണ് വന്നത് കേട്ടോ. പക്ഷെ നല്ല കൂരാക്കൂരിട്ടായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. അടൽ ടണലിന് രാത്രി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തിന് വല്ലതും പറ ഇവിടെയും ക്യൂ ആണ് കേട്ടാ. നമ്മുടെ അടൽ ടണലിന്റെ എൻട്രൻസ് ആണ്. ഇന്നലെ നമ്മൾ വന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. രാത്രി വണ്ടികൾ അവിടെ നിർത്തി നിർത്തിയാണ് പോകുന്നത്. എന്താ സംഭവം എന്നറിയില്ല. എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അയാള്. എങ്ങോട്ട് പോകുന്നു, എന്തിനു പോകുന്നു, അതായിരിക്കും. അതെ വണ്ടിയായിട്ട് കൊറേ നേരം ഞങ്ങൾ ഇന്നലെ അവിടെ കിടന്നായിരുന്നേ. ആള് മാറിക്കാണോ അല്ലേ, ഡ്യൂട്ടി ചേഞ്ച് ആയിട്ടുണ്ടോ? എവിടെ അതെ ടണലിന്റെ അകത്തേക്ക് കയറിയ ചെലപ്പോ വീഡിയോ ലൈറ്റ് ഉണ്ടാവായിരിക്കും അല്ലേ. നല്ല ഇരുട്ടായിരിക്കും. ഈ ടണലിനെ കുറിച്ച് കൊറേ ഡീറ്റെയിൽസ് ഒക്കെ ഈ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. 96 കോടി മുടക്കിയിട്ടാണ് ഈ ഒരു ടണല് പണിയെടുപ്പിച്ചതെന്ന്. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് 10,040 ഫീറ്റ് ആണ്. ടണലിന്റെ അകത്ത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. കണ്ടിന്യൂസ് ഓടിച്ച് നമ്മൾ അങ്ങ് പൊയ്ക്കോളണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈൻ ഉണ്ട്, ജയിലിൽ പോകേണ്ടി വരുന്നു. അവിടെ കൊറേ എഴുതി വെച്ചേക്കുന്നു. 9 കിലോമീറ്റേഴ്സ് ആണ്. അതെ 9 കിലോമീറ്റർ ആണ്. ഇവിടെ എന്തോ ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടാ. പോലീസുകാർ നിൽക്കുന്നുണ്ട്. ഇന്നലെ ഞങ്ങൾ വന്ന സമയത്ത് ഇത്രയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആരും ഉണ്ടായില്ല സത്യം പറഞ്ഞാല്. ഞങ്ങള് കൊറേ നേരം ഇങ്ങനെ രാജുഭായൊക്കെ വരാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിന്നായിരുന്നു ടണലിന്റെ അവിടെ. അന്നേരം പോലീസുകാരെ ഒന്ന് ചോദിച്ചു എന്താ സംഭവം. ഓ ഇവര് ചെക്ക് ചെയ്യുന്നുണ്ട് വണ്ടികള്. ഇതാണ് നമ്മുടെ അടൽ ടണൽ ഒരു ഡിക്കി ചെക്ക്. എല്ലാ വണ്ടിയുടെയും ഡിക്കി ചെക്ക് ചെയ്യാണ് കേട്ടോ. എന്തെങ്കിലും ഉരുണ്ട് വീഴുവാണ് നമ്മുടെ ഡിക്കിന്ന്. അതിനോട് പോകാൻ പറഞ്ഞു കേട്ടോ. ഡിക്കി തുറന്നു നോക്കാനും ഭയങ്കര സുരക്ഷയാണ് ഇവിടെ. നമ്മുടെ ഡിക്കിയെല്ലാം ചെക്ക് ചെയ്യും. ആപ്പിളുണ്ടെ പൊടിക്കുവാ. ഒരു ലോഡ് ആപ്പിള് നമ്മള് ഡിക്കിയില് ലോഡ് ചെയ്തിട്ടുണ്ട് മക്കളെ. അവര് ഡിക്കി തുറക്കുമ്പോ തന്നെ ആപ്പിൾ ഉരുണ്ട് താഴെ വീഴാൻ സാധ്യതയുണ്ട്.
डिक्की चेकियाँ वीटें डिक्की चेकेंट आ मिल का टणल वलिए पा इन तुरंट टणल निर्मित नम्बे नाटिल नम्बे कुदरानी कुदरान कुदरान आदल टणल पेट्रोल डीसल ഓ പെട്രോളോ ഡീസലോ ഉണ്ടെങ്കിൽ ഇവര് കടത്തി വിടൂലാന്ന് ഞങ്ങള് ശരിക്കും ഡീസല് വാങ്ങി ലോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നതോ പക്ഷേ വാങ്ങിക്കാതിരുന്ന് നന്നായി അങ്ങനെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇപ്പൊ അതെ നമ്മൾ ടണലിന്റെ അകത്തേക്ക് കയറാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോ ഇന്നലെ വന്നപ്പോഴും നമ്മൾ ഇതുവഴി ഇങ്ങോട്ട് വന്നെങ്കിലും ഇതിന്റെ അകത്തുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഷൂട്ട് ചെയ്തതെന്ന്. നല്ല ഇരുട്ടായിരുന്നു. ഇപ്പൊ അതെ ഇതാണ് ഇതിന്റെ എൻട്രൻസ്. 9 കിലോമീറ്റർ ദൂരമാണ് ഇതിനുള്ളത്. ഇപ്പോൾ എന്താ പറയുക, ലഡാക്കിലേക്കുള്ള യാത്ര സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ഒരു ടണൽ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് തന്നെ. മണ്ണുവീഴ്ചയും കാരണങ്ങളൊക്കെ കൊണ്ട് റൊത്തോങ് പാസ് അടയ്ക്കുന്ന സമയത്തും ആൾക്കാർക്ക് ലഡാക്ക് ഭാഗങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് 2016 ഉദ്ഘാടനം ചെയ്തൊരു ടണലാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല രസമാണ്. ഇത് തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ള ആഴ്ചകൾ. അപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അടിലേൻ്റെ അകത്ത് നിർത്താനൊന്നും പാടില്ല, കണ്ടിന്യൂസ് നമ്മൾ ഓടിച്ചു പോയിക്കോളണം. അപ്പോൾ ഒത്തിരി റൈഡേഴ്സിനെ കാണാട്ടെ. ഇവരെല്ലാവരും എനിക്ക് തോന്നുന്നു ലഡാക്കിലേക്ക് തന്നെ പോകുന്നതായിരിക്കും. ഹരിയാന രജിസ്ട്രേഷൻ വണ്ടികളാണ്. അപ്പോൾ ചിലതൊക്കെ ഹരിയാന പഞ്ചാബ് രജിസ്ട്രേഷൻ അല്ല, ഡൽഹി പഞ്ചാബ് അങ്ങനെ മലയാളികളെ കണ്ടില്ല. ഡൽഹി രജിസ്ട്രേഷൻ വണ്ടികളിലൊക്കെ കൂടുതലും മലയാളികൾ തന്നെയായിരുന്നു. ജിയുടെ ശബ്ദം തിരിച്ചു വന്നിരിക്കുന്നു സുഹൃത്തുക്കളെ, തിരിച്ചു വന്നിരിക്കുന്നു. അതിന്റെ സന്തോഷ സൂചകമായിട്ടുള്ള പാട്ടാണ്. കൊറേ ഉണ്ട് ഇതുപോലെ തന്നെ, കൊറേ കണ്ട് നിങ്ങക്ക് ബോറടിക്കും. അപ്പൊ അതോടെ നമുക്ക് പുറത്തിറങ്ങിയിട്ട് കാണാട്ടെ ബാക്കി ആഴ്ചകള്. അങ്ങനെ നമ്മൾ ടണൽ ഇറങ്ങി. ഇന്നലെ രാത്രി ആയതുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല കേട്ടാ. ഇപ്പോഴാണ് അടിപൊളിയായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പാലൊക്കെ ഉണ്ടായിരുന്നോ? നോക്കുമോളെ, വെള്ളം പോ നോക്ക്, തായല് പുഴ മോനെ മോനെ നിക്കടാ. റൈറ്റിലേക്ക് റൊത്തോങ്ങും ലെഫ്റ്റിലേക്ക് ലഡാക്കും ആണ് കേട്ടോ. അടിപൊളി, നല്ല അടിപൊളി. ഇത്രയും നല്ല വ്യൂ ആയിരുന്നു ഇന്നലെ, നമ്മൾ ഒന്നും കണ്ടില്ല. എന്തോക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാടി. ₹200 കൊടുക്കണം കേട്ടോ. നമ്മൾ ടണൽ കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോൾ ചെക്കിംഗ് ഉണ്ട്. ഇവിടെ 200 കൊടുക്കണം. 300 ആണ്. കെ എൽ കണ്ടോണ്ടാണ് 100 കൂട്ടിയെന്ന് അറിയില്ല. 100 കൂടി വേണമെന്ന് പറഞ്ഞു. ട്ടെ പിന്നെ 200 അവിടുത്തെ. ഓക്കെ, താങ്ക് യു. കടൽ ടണൽ ഇറങ്ങി നമ്മൾ നേരെ ലഡാക്കിന്റെ ആ ഒരു റൂട്ടിൽ തന്നെ ജിസ്ബയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ തീർന്ന് ലഡാക്കിലേക്കുള്ള ആ ഒരു ഡ്രൈവ് മാത്രമായി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
കാരണം ഇത്രയും ലേറ്റ് ആയില്ലേ അപ്പൊ നമുക്ക് ജിസ്പേ തുടങ്ങിയില്ല ലഡാക്കിലേക്കുള്ള വഴി കാഴ്ചകളൊക്കെ കാണാട്ടെ നാളെ അപ്പൊ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇതോടെ തീരാണ് അപ്പൊ ഓക്കെ ബൈ അവിടെ പുറകിന്ന് ഒരാള് സ്പെഷ്യൽ ബൈ 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 ചേച്ചി ദേ നോക്ക് ഡ്രസ് ഒക്കെ എടുത്തിട്ട് ചേച്ചി കാലൊക്കെ നീട്ടിരിക്കുകയാണ് കേട്ടോ കാലിന് ചെറിയ ഇത് മാറിയിട്ടില്ലേ അതെ പിന്നിപ്പോ തണുപ്പ് തുടങ്ങി സോണിയ ക്ലാസ് തണുപ്പ് തുടങ്ങി അപ്പോ ഇന്നത്തെ കാഴ്ചകളൊക്കെ തീർന്ന് വീണ്ടും വീണ്ടും ബൈ 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 മിഷൻ വൺ എടുത്തിട്ടുണ്ടോ ജീപ്പിന്റെ ഒരു ഇതാണ് ജീപ്പിന്റെ വണ്ടിയുടെ പ്രെമോയാണ് ഇതാണ് ഡോക്ടർ ഹായ് ഞങ്ങളെ വണ്ടി ആ ഞങ്ങള് അതെ ഡിക്കി തുറന്ന് ഉരുണ്ട് വീഴും നിങ്ങളെല്ലാരും ഇപ്പൊ എല്ലാരും അറിയുന്ന ആൾക്കാരാണോ അത് എല്ലാവരും ജീപ്പിന്റെ ആ ഇത് വന്നേ പിന്നെ പരിചയപ്പെട്ടു ആ ഇതില് സ്റ്റാർട്ട് ചെയ്തപ്പോ പരിചയപ്പെട്ടതാണല്ലോ ഇതാണ് ഞങ്ങളുടെ വണ്ടി ആ അത്രയില്ല ഞങ്ങൾ ഇന്നലെ റത്തോങ് പോയിട്ട് മാം വർക്ക് ചെയ്യാണോ ഞാൻ അഡ്വക്കേറ്റ് ആയിരുന്നു നാട്ടിൽ വെച്ച് ലോ കോളേജിൽ പഠിച്ചതാണ് ആഹാ ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല ഒന്നുമില്ല ട്രാവലിംഗ് ഇഷ്ടമാണോ ഭയങ്കര നിങ്ങളെ ഫാമിലിയായിട്ട് തന്നെ എപ്പോഴും യാത്ര ചെയ്യുന്നത് ആ ശരി അടിപൊളി ഞങ്ങള് എപ്പോഴും ഫാമിലിയായിട്ട് യാത്ര ചെയ്യുന്നത് ഹസ്ബൻഡിനായിട്ടാണ് ഇതിപ്പോ ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് ഇത് ആദ്യം ജീപ്പിന്റെ തന്നെ പല മോഡൽ വണ്ടി ഇവരിത് എല്ലാ വർഷവും ഇങ്ങനെ നടത്തുന്നതാണെന്ന് പല പല ട്രിപ്പ് ഓ ലെജൻഡറി ട്രിപ്പ് ഒരെണ്ണോളി അപ്പൊ ജീപ്പിന്റെ എന്താ ഒന്ന് പറയോ അതിനെ കുറിച്ചൊന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ ജീപ്പ് കമ്പനി കൊല്ലത്തിലൊരു ലെജൻഡറി ട്രിപ്പും പിന്നെ ഒരു നാലോഞ്ചോ ഏരിയ വൈസ് രാജസ്ഥാൻ പല പല സ്ഥലങ്ങളിൽ ചേർന്ന് പത്ത് ദിവസത്തെ ട്രിപ്പാണ് സിംല തുടങ്ങി ശ്രീനഗർ വരെ അതിന്റെ കൂട്ടത്തിൽ ക്ലീനിങ് ഹിമാലയ എന്നുള്ളൊരു ക്യാമ്പയിനും കൂടി ഇവർ ചെയ്യുന്നത് ഇപ്പൊ ഈ വേസ്റ്റ് ബോട്ടിൽസ് ഇതെല്ലാം ഞങ്ങൾ രണ്ടു മൂന്ന് ദിവസം പല ഗ്രാമങ്ങളിലെയും വേസ്റ്റ് പറക്കാനും അങ്ങനെയൊക്കെ അതിന്റെ കൂട്ടത്തില് രണ്ട് സ്ഥലത്ത് ജീപ്പ് കമ്പനി തന്നെ രണ്ട് സ്ഥലത്ത് ഇത് ഈ ബോട്ടിലിട്ടിട്ട് പ്ലാസ്റ്റിക് ബോട്ടിലിട്ടിട്ട് അതിന്റെ ഇത് ചെയ്യണ മെഷീൻ അവർ സ്ഥാപിച്ചു രണ്ടു മൂന്ന് സ്ഥലത്ത് വേൾഡ് ഹൈയസ്റ്റ് ഇതില് പെട്രോൾ പമ്പില് അവിടുന്ന് തൊട്ടടുത്ത് തന്നെ ഒരു ഇത് സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ ചിറ്റ്കുൾ എന്ന് പറഞ്ഞ വില്ലേജിൽ നിങ്ങൾക്ക് ഇതിലേക്ക് എങ്ങനെ ഇൻവിറ്റേഷൻ കിട്ടുന്നത് ഞങ്ങള് ഇത് ഓണേഴ്സിന് വേണ്ടി മാത്രമേ ഓണേഴ്സിനുള്ള ട്രിപ്പാണ് അത് ശരി അപ്പൊ ഉണ്ടോ അതിലുണ്ടോ അത് ശരി 45 ദിവസം ആയിട്ടുള്ളു വണ്ടിയുടെ പൊടി ഒന്നൊന്നര പൊടിയാണ് കേട്ടോ വണ്ടിയിലുള്ളത് അപ്പൊ ജീപ്പ് ഓണേഴ്സിന് വേണ്ടി ഓണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ട്രിപ്പാണ് അപ്പൊ എല്ലാ വർഷത്തും ഒരു ട്രിപ്പ് അല്ലെങ്കിൽ കമ്പനിയായി ഓ ഇപ്പൊ നമ്മള് ഈ ബുള്ളറ്റ് അതുപോലെ തന്നെ ജീപ്പിന്റെ ഒരു ഇതല്ലേ ഇതിന്റെ ഒരു ഇതെന്താ മോട്ടീവ് എന്താ ഇതില് ക്ലീൻ ഹിമാലയ ഓ ശരി ഹീലിംഗ് ഹിമാലയ അപ്പൊ ആ ഒരു അവരോട് ചേർന്നിട്ട് പണ്ട് മനോ ആ അതിന്റെ താഴത്തുള്ള പേര് ആ കമ്പനിയുടെ ഒരു മെഷീൻ രണ്ട് മെഷീൻ സ്ഥാപിച്ചു അതങ്ങനെ 7 ലക്ഷം രൂപ മറ്റുള്ള മെഷീനാണ് ഇവരെ മേടിച്ചിട്ട് അവർ സ്ഥാപിച്ചു ഞാൻ മോനെ കൊണ്ടുവന്നതിന്റെ കാര്യം വെച്ചാൽ അവന് ഈ ട്രിപ്പ് അവര് എൻജോയ് ചെയ്യണം അപ്പൊ ഇതും പഠിക്കണം ഒരു കാര്യങ്ങൾ ബോട്ടിലൊന്നും പുറത്തിടാൻ സമ്മതിക്കില്ല ബോട്ടിൽ എല്ലാം കളക്ട് ചെയ്ത് ഈ മെഷീനിലെ ഇടും കൊള്ളാട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് അടിപൊളി ടോട്ടൽ എത്ര വണ്ടിയുണ്ട് ഇതെല്ലാം കൂടി ഈ പമ്പിൽ കയറിയേക്കണല്ലേ പല പല മോഡൽ ഉണ്ട് ജീപ്പിന്റെ അടിപൊളി ആ ശരി ആഹാ നമസ്തേ
four girls from Kerala. Look, you can see India trip, Kerala to Leda. അടിപൊളി. ഓക്കെ, താങ്ക് യു. താങ്ക് യു.